1. Consider U(15) is equal to 1, 2, 4, 7, 8, 11, 13, 14 under multiplication modulo 15. നമ്മൾ യു ഓഫ് എൻ ഒക്കെ കണ്ടതാണ്. ഇപ്പോൾ നമ്മൾ ഓർഡർ ഓഫ് ആൻ എലമെൻ്റ് ഇൻ എ ഗ്രൂപ്പും ഓർഡർ ഓഫ് എ ഗ്രൂപ്പും ആണ് കഴിഞ്ഞ ദിവസം പഠിച്ച ഡെഫിനിഷൻസ്. അതിൻ്റെ എക്സാമ്പിൾസിലേക്ക് പോവുകയാണ്. U(15) നിങ്ങൾക്കറിയാം. ഇപ്പോൾ ഇതിലെ എലമെൻസിൻ്റെ ഓർഡറുകൾ നോക്കിക്കഴിഞ്ഞാൽ ഗ്രൂപ്പിൻ്റെ ഓർഡർ നോക്കിയാൽ എണ്ണി നോക്കിയല്ലാതെ അറിയാം അതിനകത്ത് 8 എലമെൻസാണ് ഉള്ളത്. അപ്പോൾ ഗ്രൂപ്പിൻ്റെ ഓർഡർ 8 ആണ്. ഓരോ എലമെൻസ് ദ എലമെൻറ്റ് 7 ഹാസ് ഓർഡർ 4 അതെങ്ങനെ കണ്ടുപിടിക്കും? 7 പവറുകൾ എടുക്കുമ്പോൾ 4th പവർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 ആയിരിക്കും കിട്ടുന്നത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമുക്കിവിടെ മോഡുലോ 15 ആണ് എടുക്കേണ്ടത്. ഓൾസോ ഓർഡർ ഓഫ് 11 എന്ന് പറയുന്നത് 2 കിട്ടും. പവർ എടുത്ത് പോയാൽ മതി. പവർ എടുക്കുമ്പോൾ നമുക്ക് പവർ എടുത്തിട്ട് മോഡ് 15 എടുക്കുമ്പോൾ നമുക്ക് 2 കിട്ടും. പിന്നെ ഓർഡർ ഓഫ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 1 ആണെന്നറിയാം. ഓർഡർ ഓഫ് 2 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 16 പവർ 4 എടുത്തു കഴിഞ്ഞാൽ 16 കിട്ടും. 16 മോഡ് 15 എന്ന് പറഞ്ഞാൽ 1 ആണ്. അങ്ങനെ ഓരോന്നും എഴുതിയിരിക്കുന്നത് കണ്ട് ഓരോ എലമെൻസിൻ്റെയും. ഓർഡർ ഓഫ് 13 ഈസ് ഈക്വൽ ടു 4. അത് ഈ ഓർഡർ കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു എളുപ്പമാർഗ്ഗം അവിടെ കൊടുത്തിരിക്കുന്നുണ്ടോ നമുക്ക്? 13 ഓർഡർ കണ്ടുപിടിക്കണം. ഇപ്പോൾ 13 ഓർഡർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 13 ഈസ് ഈക്വൽ ടു -2 മോഡ് 15 എന്ന് എഴുതാം. കാരണം അതൊക്കെ നിങ്ങൾ പഠിച്ചതാണല്ലോ കഴിഞ്ഞ സമയം. ഇനി 13² ഈക്വൽ ടു -2 സ്ക്വയർ ഈക്വൾ ടു 4 ആണ് മോഡ് 15. 13³ ഈസ് ഈക്വൽ ടു -2 ഇൻറ്റു 13 എന്ന് പറഞ്ഞാൽ -2 ആണ് അല്ലേ. ഇപ്പം 13 വരും -2, 13² പകരം 14, സോറി 4 കൂടെ കൊടുക്കുമ്പോൾ നമുക്ക് -8 എന്ന് കിട്ടും. ഇനി 13⁴ ഒന്നുകൂടെ 13 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? 16 മോഡ് 15 എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. example 2, കൺസിഡർ Z10 അണ്ടർ അഡിഷൻ മോഡുലോ 10. Z10 നോക്കുക, ഓപ്പറേഷൻ അഡിഷൻ മോഡുലോ 10 ആണ്. സിൻസ് 1 × 2 ഈസ് ഈക്വൽ ടു 2 ആണ്, 2 × 2 ഈസ് ഈക്വൽ ടു 4 ആണ്, ഓരോന്നിൻ്റെയും 3 × 2 അതായത് 1 × 2 എന്ന് പറഞ്ഞാൽ 2 ഒരു പ്രാവശ്യം ആഡ് ചെയ്തു. 2 × 2 എന്ന് പറഞ്ഞാൽ 2+2 ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മൾ പെട്ടെന്ന് എളുപ്പത്തിന് വേണ്ടി 2 × 2 എന്ന് എഴുതിയിരിക്കുക. 3 × 2 എന്ന് പറഞ്ഞാൽ 2+2+2 ആണ്. അപ്പോൾ അഡിഷൻ വരുമ്പോൾ നമ്മൾ പവർ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഡ് ചെയ്ത് പോവുക എന്നാണ് ഉദ്ദേശിക്കുന്നത്, അത്രയും പ്രാവശ്യം. പിന്നെ 4 × 2, 2⁴ന് പകരം ഇവിടെ 4 × 2 എന്നാണ് വരുന്നത്. അഡിഷൻ ആകുമ്പോൾ 8 കിട്ടും. 5 × 2 കൊടുക്കുമ്പോൾ 0 കിട്ടും. അപ്പം 5 ആണ് അതിൻ്റെ ഓർഡർ. സിമിലർലി വി ക്യാൻ ഫൈൻഡ് ദാറ്റ് ഓർഡർ ഓഫ് 0 = 1 ആണ്, ഓർഡർ ഓഫ് 7 = 10 ആണ്, ഓർഡർ ഓഫ് 5 = 2 ആണ്, ഓർഡർ ഓഫ് 6 = 5 ആണ്. ഓക്കെ, example 3, കൺസിഡർ ഇസഡ് അണ്ടർ ഓർഡിനറി അഡിഷൻ. ഹിയർ എവറി നോൺ സീറോ എലമെൻറ്റ് ഹാസ് ഇൻഫിനിറ്റ് ഓർഡർ. സിൻസ് ദി സീക്വൻസ് A, 2A, 3A എക്സെട്ര നെവർ ഇൻക്ലൂഡ്സ് 0 വെൻ A ≠ 0. അപ്പോൾ ഇസഡ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ നോൺ സീറോ എലമെൻറ്റിൻ്റെയും ഓർഡർ ഇൻഫിനിറ്റിയാണ്. കാരണം അത് നമ്മൾ എത്ര പ്രാവശ്യം ആഡ് ചെയ്താലും നമുക്കൊരിടത്തും 0 കിട്ടത്തില്ല. അതുകൊണ്ട് 0 മാത്രമേ ഉള്ളൂ അവിടെ ഫൈനൈറ്റ് ഓർഡർ വരുന്നത്. ഡെഫിനിഷൻ സബ് ഗ്രൂപ്പ്. ഇഫ് എ സബ്സെറ്റ് എച്ച് ഓഫ് എ ഗ്രൂപ്പ് ജി ഇറ്റ്സെൽഫ് എ ഗ്രൂപ്പ് അണ്ടർ ദി ഓപ്പറേഷൻ ഓഫ് ജി, വി സേ ദാറ്റ് എച്ച് ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി. ഇപ്പോൾ ഒരു സബ്സെറ്റ് ഉണ്ട് നമ്മുടെ ഗ്രൂപ്പിന്, ആ സബ്സെറ്റ് അത് മാത്രമായിട്ട് തന്നെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ അണ്ടർ ദി സെയിം ഓപ്പറേഷൻ ആയിരിക്കണം ശ്രദ്ധിക്കുക. ജിയുടെ അതേ ഓപ്പറേഷൻ ആയിരിക്കണം ഈ സബ്സെറ്റിനകത്തിലുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും എച്ച് ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി എന്ന് പറയും. അടുത്ത എക്സാമ്പിൾ, SL2R ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് GL2R. SL2R ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് GL2R. SL2R GL2R കഴിഞ്ഞ ദിവസം പഠിച്ചാണ്. സ്പെഷ്യൽ ലീനിയർ ഗ്രൂപ്പ് ആൻഡ് ജനറൽ ലീനിയർ ഗ്രൂപ്പാണ്. ഇപ്പോൾ SL2Rനകത്ത് വരുന്ന നോൺ സീറോ ഡിറ്റർമിനൻ്റ് വരെ ഉള്ള 2x2 മെട്രിക്സസ് ഓവർ റിയൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ അതിനകത്തിൽ ഉറപ്പായിട്ട് SL2R വരും. കാരണം അതിനകത്ത് വരുന്ന എലമെൻസിൻ്റെ ഡിറ്റർമിനൻ്റ് 1 ആണ്. പിന്നെ SL2R ഗ്രൂപ്പാണെന്നുള്ളത് നമ്മൾ കണ്ടല്ലോ. അത് GL2R സബ്സെറ്റ് ആയതുകൊണ്ട് അതൊരു സബ് ഗ്രൂപ്പാണ്. ദി ഗ്രൂപ്പ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് 1 - 1 i - a എൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഈസ് എ സബ്സെറ്റ് ഓഫ് ദി ഗ്രൂപ്പ് ഡിസ്ക്രൈബ്ഡ് ഇൻ example 15 for n = n multiple of 4. ഇപ്പോൾ example 15 നമ്മൾ കണ്ട ഗ്രൂപ്പിൻ്റെ ഒരു സബ് ഗ്രൂപ്പാണിത്. അപ്പോൾ ദ നൊട്ടേഷൻ, വി യൂസ് ദ നൊട്ടേഷൻ എച്ച് സബ് ഗ്രൂപ്പ് ഓഫ് ജി എന്ന് കാണിച്ചിരിക്കുന്ന നൊട്ടേഷൻ കണ്ടോ ടു മീൻ ദാറ്റ് എച്ച് ഇസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി. ഇനി പ്രോപ്പർ സബ് ഗ്രൂപ്പ് ആണെന്ന് കാണിക്കാൻ വേണ്ടി ആ ഈക്വൽ സൈൻ എടുത്ത് മാറ്റുക. എച്ച് സബ് ഗ്രൂപ്പ് ഓഫ് ജി മീൻസ് ദാറ്റ് എച്ച് ഇസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി ആൻഡ് ഇസ് നോട്ട് ഈക്വൽ ടു ജി ഇറ്റ്സെൽഫ്. ഓക്കെ, ഈക്വൽ ആവത്തില്ലെന്നർത്ഥം. സച്ച് എ
സബ് ഗ്രൂപ്പ് ഈസ് കോൾഡ് പ്രോപ്പർ സബ് ഗ്രൂപ്പ്. അതിനെയാണ് നമ്മൾ പ്രോപ്പർ സബ് ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. ദ സബ് ഗ്രൂപ്പ് ഐഡൻറ്റിറ്റിയുടെ സബ് ഗ്രൂപ്പ് ഈസ് കോൾഡ് ദ ട്രിവിയൽ സബ് ഗ്രൂപ്പ് ഓഫ് ജി. എ സബ് ഗ്രൂപ്പ് ദാറ്റ് ഈസ് നോട്ട് ഇ ഈസ് കോൾഡ് എ നോൺ ട്രിവിയൽ സബ് ഗ്രൂപ്പ് ഓഫ് ജി. അപ്പോൾ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന ഒരു സബ് ഗ്രൂപ്പ് തന്നെയാണ്, അതിനെ ട്രിവിയൽ സബ് ഗ്രൂപ്പ് എന്നാണ് വിളിക്കുന്നത്. ഇനി ട്രിവിയൽ അല്ലാത്ത ഒരു സബ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിനെ നോൺ ട്രിവിയൽ എന്ന് പറയണം, പറയും. ഐഡൻറ്റിറ്റി അല്ലാത്ത എല്ലാം നോൺ ട്രിവിയൽ ആണ്. നോട്ട് ഈ ഇസഡ് ആൻഡ് അണ്ടർ അഡിഷൻ മോഡിലോ എൻ ഈസ് നോട്ട് എ സബ് ഗ്രൂപ്പ് ഓഫ് ഇസഡ് അണ്ടർ അഡിഷൻ. അപ്പം സബ് ഗ്രൂപ്പ് അല്ലാത്തതിൻ്റെ എക്സാമ്പിളാണ്. ഇസഡ് ആൻഡ് അണ്ടർ അഡിഷൻ മോഡിലോ എൻ എന്ന് പറയുന്നത് ഇസഡിൻ്റെ സബ് ഗ്രൂപ്പ് അല്ല, കാരണം ഇസഡിനകത്തിലെ ഓപ്പറേഷൻ മോഡിലോ എൻ ആണ്, ഇസഡിനകത്തിലെ യൂഷ്വൽ അഡിഷനും ആണ്. ഓക്കെ, അടുത്ത സബ് ഗ്രൂപ്പ് ടെസ്റ്റ്. അപ്പം ഈ സബ് ഗ്രൂപ്പ് ഓരോന്നും ഇങ്ങനെ ഗ്രൂപ്പ് അത് ഇറ്റ്സെൽഫ് ഒരു ഗ്രൂപ്പ് ആവണമെന്നല്ലേ പറഞ്ഞത് ഡെഫിനിഷനിൽ. അപ്പോൾ അത് തന്നെ ഒരു ഗ്രൂപ്പാണോ നമ്മൾ ഓരോ ആക്സൻസും എടുത്ത് ചെക്ക് ചെയ്യുന്നതിന് പകരം മറ്റൊരു മെത്തേഡ് നമുക്കുണ്ട്, അതാണ് സബ് ഗ്രൂപ്പ് ടെസ്റ്റ്. ഒരു ടെസ്റ്റാണ് വൺ സ്റ്റെപ്പ് സബ് ഗ്രൂപ്പ് ടെസ്റ്റ്. ലെറ്റ് ജി ബി എ ഗ്രൂപ്പ് ആൻഡ് എച്ച് ഇ എ നോൺ എം ഡി സബ്സെറ്റ് ഓഫ് ജി. ജി എന്ന് പറയുന്നൊരു ഗ്രൂപ്പ്, എച്ച് എന്ന് പറഞ്ഞാൽ നോൺ എം ഡി സബ്സെറ്റ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇഫ് എ ബി ഇൻവേഴ്സ് ഇസ് ഇൻ എച്ച് വെനെവർ എ ആൻഡ് ബി ആർ ഇൻ എച്ച് ദെൻ എച്ച് ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി. എ ബി വെച്ചിട്ടുള്ളപ്പോൾ എ ബി ഇൻവേഴ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ എച്ചിനെ നമുക്ക് സബ് ഗ്രൂപ്പ് എന്ന് പറയാം. ഇൻ അഡിറ്റീവ് നൊട്ടേഷൻ ഇഫ് എ മൈനസ് ബി ഇസ് ഇൻ എച്ച് വെനെവർ എ ആൻഡ് ബി ആർ ഇൻ എച്ച് ദെൻ എച്ച് സബ് ഗ്രൂപ്പ് ജി. അപ്പോൾ അഡിറ്റീവ് നൊട്ടേഷനിലെ എ ബി ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിയുടെ ഇൻവേഴ്സ് എന്താ, മൈനസ് ബി ആ, അത് ആഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി. പ്രൂഫ്, അപ്പോൾ എ ബി ഇൻവേഴ്സ് ഈസ് ഇൻ എച്ച് വെനവർ എ ആൻഡ് ബി ആർ ഇൻ എച്ച് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അസ്യൂം ദാറ്റ് എ ബി ഇൻവേഴ്സ് ഈസ് ഇൻ എച്ച് വെനവർ എ ആൻഡ് ബി ആർ ഇൻ എച്ച്. അപ്പോൾ നമുക്ക് ഗ്രൂപ്പ് ആണെന്ന് കാണിക്കണം അല്ലേ. സിൻസ് ദ ഓപ്പറേഷൻ ഓഫ് എച്ച് ഈസ് ദി സെയിം ആസ് ദാറ്റ് ഓഫ് ജി, രണ്ട് ഓപ്പറേഷൻ സെയിം ആണ്. ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ദ ഓപ്പറേഷൻ ഈസ് അസോസിയേറ്റീവ്. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്, കാരണം എച്ചിലെ എലമെൻസ് എല്ലാം ജിയിലെയും എലമെൻസ് ആണ്. ജിക്കകത്തിൽ എന്തുണ്ട്? അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്. നെക്സ്റ്റ് വി ഷോ ദാറ്റ് ഇ ഈസ് ഇൻ എച്ച്, ഐഡൻറ്റിറ്റി ഉണ്ടെന്ന് കാണിക്കണം. അതിന് വേണ്ടിയിട്ട് എ എന്ന് പറയുന്ന ലെറ്റർ എക്സ് ആയിട്ടും ബി എന്ന് പറയുന്നത് രണ്ടും എക്സ് ആയിട്ട് എടുക്കുക. അപ്പോൾ എ ബി ഇൻവേഴ്സ് ഈസ് ഇൻ എച്ച് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ റൂൾ വെച്ചിട്ട് ഇ ഈസ് ഈക്വൽ ടു എക്സ് ഇൻ ടു എക്സ് ഇൻവേഴ്സ് എ ബി ഇൻവേഴ്സ് ആണ്, എവിടെ ഉണ്ടാവും? എച്ചിനകത്ത് ഉണ്ടാവും. അപ്പോൾ ഐഡൻറ്റിറ്റി എവിടെ വന്ന് വെച്ച് വന്നു. ഇനി അടുത്ത ഇൻവേഴ്സ് ഉണ്ടാവണം. അപ്പോൾ എ ഈസിക്കൽ ടു ഐഡൻറ്റിറ്റിയും ബി ഈസിക്കൽ ടു എക്സും ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എ ബി ഇൻവേഴ്സ് എന്ത് കിട്ടും? ഇ ഇൻറ്റു എക്സ് ഇൻവേഴ്സ് എക്സ്, സോറി എക്സ് ഇൻവേഴ്സ് എവിടെ ഉണ്ടെന്ന് കിട്ടും? എച്ചിനകത്ത് ഉണ്ടെന്ന് കിട്ടും. അപ്പോൾ ഇൻവേഴ്സ് ഉണ്ടെന്നായി. ഫൈനലി ദ പ്രൂഫ് വിൽ ബി കംപ്ലീറ്റ് വെൻ വി ഷോ ദാറ്റ് ഇറ്റ് ഈസ് ക്ലോസ്ഡ്. ക്ലോസ്ഡ് ആണെന്ന് കാണിക്കണം, എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ ബൈനറി ആണെന്ന് കാണിക്കണം. അതിന് വേണ്ടിയിട്ട് എക്സും വൈയും എടുക്കുന്നു. വി മസ്റ്റ് ഷോ ദാറ്റ് എക്സ് ഈസ് ഇൻ എച്ച് ഓൾസോ. അപ്പം എക്സും വൈയും അതിൽ നിന്ന് എടുത്ത് എച്ച് നിന്ന് എടുത്തു കഴിഞ്ഞാൽ എക്സ് വൈയും അതിനകത്ത് പ്രോഡക്റ്റും അവിടെ തന്നെ വരണം. വി ഹാവ് ഓൾറെഡി ഷോൺ ദാറ്റ് ജി ഇൻവേഴ്സ് ഈസ് ഇൻ എച്ച് വെനെവർ ജി ഈസ്. അത് ഇതിൽ തന്നെ നമ്മൾ തൊട്ട് മുമ്പ് കാണിച്ചല്ലോ. ജി വൈ ഉണ്ടെങ്കിൽ ജി അല്ലേ, വൈ ഉണ്ടെങ്കിൽ വൈ ഇൻവേഴ്സ് ഉണ്ടെന്ന് കാണിച്ചു. സോ ഡെറ്റിങ് എ ഈസ് ഈക്വൽ ടു എക്സ് ആൻഡ് ബി ഈസ് ഈക്വൽ ടു വൈ ഇൻവേഴ്സ് എന്ന് എടുക്കുന്നു. അപ്പോൾ എക്സ് വൈ ഈസ് ഈക്വൽ ടു എക്സ് വൈ ഇൻവേഴ്സ് ദ ഹോൾ ഇൻവേഴ്സ് ഈക്വൽ ടു എ ബി ഇൻവേഴ്സ് ദ ഹോൾ ഇൻവേഴ്സ്. അതെവിടെ ഉണ്ടാവും? എച്ചിനകത്ത് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ എക്സ് വൈ എച്ച് എച്ചിനകത്തിലുണ്ടാവും. അപ്പം ഗ്രൂപ്പിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ടെസ്റ്റ് മറക്കാൻ പാടില്ല. ഇത് വെറും ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ല, നമ്മളിത് യൂസ് ചെയ്യും സബ് ഗ്രൂപ്പ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് പഠിക്കണം.